ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ ഹിറ്റായിരുന്ന ആകാശഗംഗ സിനിമ ആരും മറന്നിട്ടുണ്ടാകില്ല. ആ വിജയം ആവർത്തിക്കാൻ തന്നെയാണ് വിനയനും കൂട്ടരനും രണ്ടാം ഭാഗവുമായി വീണ്ടും വരുന്നത്. 1999 സൂപ്പർ ഹിറ്റായ ആകാശഗംഗയുടെ രണ്ടാം ഭാഗമാണ് ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. ആകാശഗംഗയുടെ ബാനറിൽ വിനയൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആകാശഗംഗ 2. 20 വർഷം മുമ്പ് ആകാശഗംഗ ഷൂട്ട് ചെയ്ത വെള്ളിനേഴി ഉളപ്പമണ്ണ മനയിലാണ് ഈ ചിത്രം ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. സ്വിച്ച് ഓൺ കർമ്മം ഇടവേള ബാബുവാണ് നിർവഹിച്ചത്. ആദ്യ ക്ലാപ്പ് ധർമ്മജനാണ് നിർവഹിച്ചത്. സിനിമാ മേഖലയിലെ പ്രമുഖ വ്യക്തികളെല്ലാം പങ്കെടുത്തിരുന്നു. ശ്രീനാഥ് ഭാസി, വിഷ്ണു വിനയൻ, വിഷ്ണു ഗോവിന്ദ്, സലീം കുമാർ, അരീഷ് കണാരൻ, ധർമ്മജൻ ബോൾഗാട്ടി, സുനിൽ സുഗതൻ, ഇടവേള ബാബു, റിയാസ്, സാജു കൊടിയൻ, നസീർ സംക്രാന്തി, രമ്യാകൃഷ്ണൻ, പ്രവീണ, പുതുമുഖം താരമായ ആതിരയാണ് നായിക. തസ്നീകാന്ത്, വത്സല മേനോൻ, ശരണ്യ, കനകലത, നിഹാരിയ എന്നിവരും ആകാശഗംഗ 2-ലുണ്ട്. പ്രകാശ് കുട്ടിയാണ് ക്യാമറ, ബിജുപാലാണ് സംഗീതം, ഹരിനാരായണനും രമേഷ് നായരും ചേർന്നാണ് ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. 20 വർഷം മുമ്പാണ് റിയാസ് ആകാശഗംഗയിലെത്തിയത്. അതിനുശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോലും അവസരം ലഭിച്ചിരുന്നില്ല. പല സംവിധായകനെയും താൻ സമീപിച്ചിരുന്നുവെന്നും റിയാസ് പറഞ്ഞു. ഞാൻ ആകാശങ്ങൾക്ക് ശേഷം മിക്കവാറും എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ എന്നെ ഓർക്കുന്നൊന്നും അറിയില്ല, കണ്ടിട്ടുണ്ട്. അപ്പോൾ വരട്ടെ വരട്ടെ ചെയ്യാം, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഹീറോ ആയിട്ട് വന്നുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് വെയിറ്റിംഗിലായിരുന്നു. ആകാശഗംഗ രണ്ടാം ഭാഗത്ത് നായികയാകാൻ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് നായിക പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചു, പിന്നെ എൻ്റെ വീഡിയോസ് ടിക്ടോക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് പിന്നെ സാർ എന്നോടൊന്ന് കാണാൻ പറഞ്ഞു. സാറിനെ വന്ന് കണ്ട് പിന്നെ അന്ന് കുറച്ച് ഷൂട്ട്സൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് സാർ എന്നെ സെലക്ട് ചെയ്തത്. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ രാജാമണിയാണ് ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിനയൻ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, വിനയൻ സാറിൻ്റെ എല്ലാ പടത്തിലും, സാർ എടുക്കുന്ന എല്ലാ പടത്തിലും ഒരു ചെറിയ വേഷമെങ്കിലും ഈ ആ ഒരു പടങ്ങളുടെ, സാർ എടുക്കുന്ന പടങ്ങളുടെ ഭാഗമാവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ സാറ് വിളിച്ചു, അതിൽ ഒരുപാട് സന്തോഷം. 9 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു സംവിധായൻ വിനയൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രവുമായി പ്രേക്ഷകരെ മനസ്സിലേക്ക് എത്തിയത്. ഈ ചിത്രം സൂപ്പർ ഹിറ്റായതോടെയാണ് രണ്ടാമത്തെ സിനിമയുമായി വിനയൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലവും പാലക്കാടുമായിരിക്കും പൂർണ്ണ ലൊക്കേഷൻ. ഓണത്തിന് റിലീസിന് തയ്യാറെടുക്കുകയാണ് ചിത്രം. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.